നമ്മുടെ പ്രിയപ്പെട്ട ജോണച്ചൻ എഴുതിയ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ചടങ്ങ് നമ്മുടെയൊക്കെ ഓർമ്മയിൽ നമുക്ക് എന്നും എടുത്തു നോക്കാൻ ഉതകുന്ന ഒരു സായാഹ്നമായി ഈ ഒത്തുചേരൽ മാറുകയാണ്. ശിഷ്യൻ ചോദിച്ചു, ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി കഠിനമോ ലളിതമോ? ഗുരു പറഞ്ഞു, രണ്ടുമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് എത്തുക? ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അതിനായി ആരും വഴിയാത്ര പോകേണ്ടതില്ല, അത് അവനവനിൽ തന്നെ ഉള്ള ഒരു യാത്രയാണ്, അവനവനിലേക്ക് തന്നെയുള്ള അവനവൻ്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. അങ്ങനെ അവനവനിലേക്ക് തന്നെ ഒരു യാത്രയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. മനസ്സ് ഒരു തീരം. പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുന്നു. പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാൻ കൽപ്പറ്റ സാറിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് മൃദുഭാവുകത്വം എന്നൊരു വാക്കുണ്ട്. ഒരു പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാവുന്ന അഭിപ്രായവും ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ അത് മൃദുഭാവുകത്വം എന്നായിത്തീരും. കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് ഫാദർ, ഏറെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഫാദർ, ഒരുപാട് തിരക്കുണ്ടെങ്കിലും ഒരുപാട് ഒരു തിരക്കുമില്ലാത്ത ആളുകളെപ്പോലെ പെരുമാറുന്ന ഒരാളാണ് ഫാദർ. അങ്ങനെ വളരെ മൃദുവായി പറയുന്ന ഫാദറുടെ ഈ പുസ്തകം ഭാവുകത്വം കൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഒരാൾക്ക് മസ്തിഷ്കം കൊണ്ട് എഴുതാം, ഒരാൾക്ക് കോമൺ സെൻസ് കൊണ്ട് എഴുതാം, ഒരാൾക്ക് അറിവ് കൊണ്ട് എഴുതാം. പക്ഷേ ഈ പുസ്തകം ഭാവുകത്വം കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു എന്നതാണ് എനിക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം. എമേഴ്സനും തോറോയും നമ്മുടെ ഒവിജിയനും ഒക്കെ ഭാവുകത്വം കൊണ്ട് എഴുതുന്ന എഴുത്തുകാർ ആണ്. അതൊരു വളരെ ന്യൂനപക്ഷമായി ലോകത്തിലെല്ലായ്പ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അവരെഴുതുന്നത് ലോകത്തെ ഡീമിസ്റ്റിഫൈ ചെയ്യാനല്ല, മിസ്റ്റിഫൈ ചെയ്യാനാണ്. സാഹിത്യത്തിൻ്റെ ആദ്യകാലത്തെ വലിയ ലക്ഷ്യവും മിസ്റ്റിഫൈ ചെയ്യാനാണ്. ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും എല്ലാം ചേർന്ന് മിസ്റ്റിഫൈ ചെയ്തതിൻ്റെ പേരിൽ പ്രത്യക്ഷമായി കാണുന്നതിലും എത്രയോ വ്യാപ്തിയുള്ളതാണ് ലോകം എന്ന ധാരണ മനുഷ്യനിൽ സൃഷ്ടിച്ചു ഈ മിസ്റ്റിഫൈ ചെയ്യുന്ന എഴുത്തുകാർ എന്നർത്ഥം. ഒരു പക്ഷേ നവോത്ഥാന കാലത്തിന് ശേഷമാണ് ഡീമിസ്റ്റിഫിക്കേഷൻ എഴുത്തിൻ്റെ ഒരു രീതി ആയി തീർന്നത്. അപ്പോഴും മിസ്റ്റിഫൈ ചെയ്യുന്ന എഴുത്തുകാർ പ്രത്യേകമൊരു ആദരവോടെ ലോകത്തിൽ ഇരുന്നു. കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ച നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ വാസ്തവത്തിൽ ഭാവുകത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. അന്ന് ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ വലിയ ഒച്ചയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ചെറിയ ഒച്ചയിൽ സംസാരിച്ചിരുന്ന ലോക നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ആളുകൾ അടുത്ത് വന്നു നിന്നാലേ ഈ വാക്കുകൾ അവർക്ക് ബോധ്യമാകുമായിരുന്നുള്ളൂ. ഇങ്ങനെ അടുത്ത് വന്ന് മാത്രം കിട്ടുന്ന ഒരു സംവേദനത്തിൻ്റെ സൗന്ദര്യം ഈ പുസ്തകത്തിൽ ഉടനീളം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈ സത്യത്തിൽ ഞാനിങ്ങനെ ഒരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയല്ല, വിശ്വാസിയല്ലേ എന്ന് ആരെങ്കിലും തറപ്പിച്ച് ചോദിച്ചാൽ ബുദ്ധിമുട്ടാകും. ആസ്തികനാണോ താങ്കൾ, ആണെന്നും അല്ലെന്നും ഞാൻ പറഞ്ഞേൻ. ചിലപ്പോൾ ആസ്തികനാണ്, ചിലപ്പോൾ അല്ല. ബഹുഭൂരിപക്ഷം ആളുകളും സത്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, ആണെന്നും അല്ലെന്നും ഞാൻ പറഞ്ഞേൻ എന്ന് ദൈവത്തെക്കുറിച്ച് കരുതുന്നവരാണ് എല്ലാം. എന്നാലും കഠിനനായ ഒരു വിശ്വാസിയും കഠിനമായ അവിശ്വാസമുള്ള ഒരാളും രണ്ടുപേരെയും വർജിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നാറ്. ആദ്യത്തെ ആളെ നാം ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറയുന്നു, രണ്ടാമത്തെ ആളെ നാം യുക്തിവാദി എന്ന് പറയുന്നു. രണ്ടാൾക്കും അപരലോകങ്ങളില്ല, അതിശയങ്ങളില്ല, മിസ്റ്ററിയില്ല. പക്ഷേ ഇതിനിടയിൽപ്പെട്ട് കിടക്കുന്ന വിശ്വാസമുണ്ട് നിശ്ചയമായിട്ടും എവിടെയോ, പക്ഷേ അതിലൊരു നിർബന്ധ ബുദ്ധിയുമില്ല. ടോൾസ്റ്റോയ് ഒരു കഥ പറയുന്നുണ്ട്, ഒരു നദി
ഒരു സമുദ്രത്തിൽ ഒരു ദ്വീപിൽ മൂന്ന് വൃദ്ധന്മാർ ജീവിക്കുന്നു. ഈ മൂന്ന് വൃദ്ധന്മാരും കൃഷിപ്പണിയൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. മറ്റു ദ്വീപുകളിൽ നിന്ന് ആര് വന്നാലും സഹായങ്ങളെല്ലാം ചെയ്യും. അവർ വലിയ ന്യായബോധമുള്ളവരാണ്. വളരെ സുഖമായി, അസാധാരണമായ ആരോഗ്യത്തോടു കൂടി, ഒരു രോഗവും വരാതെ കഴിഞ്ഞുകൂടുകയാണ് ഈ മൂന്ന് പേരും. അങ്ങനെ ഒരു ബിഷപ്പ് അടുത്ത ദ്വീപിൽ എത്തിച്ചേരുകയും ഇവരെക്കുറിച്ച് കേൾക്കുകയും ചെയ്തു. ബിഷപ്പ് അങ്ങോട്ട് ചെന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ എന്താണ് നിങ്ങളെ, പിന്നെ ജീവിതത്തിൽ ഇതൊന്നും പോരല്ലോ, നിങ്ങൾ കൃഷിയുണ്ട്, നിങ്ങൾ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിജീവിക്കുന്നുണ്ട്, ഇതിനപ്പുറവുമില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ വിശ്വാസം എന്ന് ചോദിച്ചു. അപ്പം പിതാവിലും പുത്രനിലും പരമാത്മാവിലും ഒക്കെ ഞങ്ങൾക്കും വിശ്വാസമുണ്ട് എന്ന് അവർ പറഞ്ഞു. ബിഷപ്പ് മനസ്സിലാക്കി ത്രിത്വത്തിൽ വിശ്വാസമുണ്ട് ഈ ആളുകൾക്ക് എന്ന് മനസ്സിലാക്കി. പക്ഷെ അത് പോരല്ലോ, ബൈബിള് വായിച്ചിട്ടുണ്ടോ? ബൈബിള് വായിച്ചിട്ടില്ല. അങ്ങനെ ബിഷപ്പ് മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു. അവരെ ഗാഠമായിട്ട് ബൈബിള് പഠിപ്പിച്ചു. കപ്പലിൽ മടങ്ങിപ്പോവുകയാണ്. അങ്ങനെ കപ്പലിൽ മടങ്ങിപ്പോവുകയാണ് ഇവരെ ഇവിടെ ഉപേക്ഷിച്ചത്. അപ്പോൾ പുറകിൽ നിന്നിങ്ങനെ ഒരു ബഹളം, ഒച്ച. ആ ഒച്ച അടുത്തടുത്ത് വരുന്നു. അപ്പോൾ അതിൻ്റെ ജാലകം വഴി പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ മൂന്നാളുകളും ജലത്തിന്മീതെ ഓടിയോടി വരികയാണ്. ബോട്ടിലല്ല, ഒന്നിലുമല്ല, വെള്ളത്തിന് മീതെ കൂടി അവർ ഓടിയോടി വരുന്നു. കരയിലൂടെ ഓടി വരുന്നത് പോലെ കപ്പൽ നിർത്തി. എന്നിട്ട് എന്താ ഓടി വരുന്നത് എന്ന് ചോദിച്ചു. അങ്ങ് പറഞ്ഞ ഒരാളുടെ പേര് അബ്രഹാമിൻ്റെ ആണെന്ന് തോന്നുന്നു, ഞങ്ങളോട് മറന്നുപോയി, അതുകൊണ്ട് ഓടി വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ ബിഷപ്പ് അവരോട് മാപ്പ് ചോദിച്ചു. ഈ നാമങ്ങൾക്കും ഈ പറഞ്ഞ പ്രത്യക്ഷതകൾക്കും അപ്പുറമുള്ള സത്യം നിങ്ങൾക്കറിയാം. ഇങ്ങനെ ജലോപരിതലത്തിൽ ക്രിസ്തുവിനെപ്പോലെ ഓടിയോടി വരുന്ന നിങ്ങൾ ഞങ്ങളെ അതെന്താണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നു, മാപ്പ് തരിക എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ മൃദുവായ വിധത്തിൽ, അങ്ങനെ ഭാവനയോടുകൂടി, അങ്ങനെ ലോകത്തിൻ്റെ മിസ്റ്ററിയെ ആദരിച്ചുകൊണ്ട് എഴുതുന്ന സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഫാദർ. ആ ഒരു സവിശേഷതയാണ് ഈ പുസ്തകത്തിൻ്റെ വലിയ സവിശേഷത. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ അധികവും പറയുന്നത്, ഇപ്പോൾ പല ലേഖനങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ധൂർത്തപുത്രൻ്റെ വരവിനെക്കുറിച്ചാണ്. അസാധാരണമാണ് ഈ കഥ എന്ന് പറയുന്നു. അങ്ങനെ ഈ ബൈബിൾ എന്തായാലും ക്രിസ്തു മിറക്കിൾസ് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, വാസ്തവത്തിൽ ഈ സദൃശ കഥകളിൽ കൂടിയാണ്. ക്രിസ്തുവിൻ്റെ എല്ലാ കഥകളും എത്ര വിധാനങ്ങളിൽ അർത്ഥമുള്ളവയാണ്. ഒരു വിധാനത്തിനപ്പുറം പ്രവർത്തിക്കുന്നതെല്ലാം അത്ഭുതം ആണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ കഥകളെല്ലാം, ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന് പറയുന്ന കഥ എങ്ങനെ ഇത്ര വ്യാപ്തിയുള്ളതായി തീർന്നു എന്ന് വെച്ചാൽ, അത് ക്രിസ്തുവിൻ്റെ കഥയായി തീരാൻ അയാൾ മനസ്സർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് കിഴവനും കടലും, ഓൾഡ് മാൻ ആൻഡ് ദ സീ ഇത്ര വ്യാപ്തിയുള്ളതായി തീർന്നത്. കാരണം സഹോദരന്മാരും നിങ്ങൾക്ക് വായിച്ചറിയാം, ക്രിസ്തുവിൻ്റെ വ്യാപ്തി സെയിൻറ്റ് അഗസ്റ്റിൻ അല്ല പറഞ്ഞിരിക്കുന്നത്, കാരമസോ സഹോദരന്മാരിൽ ദസ്തേവ്സ്കിയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവും. ഇപ്പോൾ ആൻറ്റി ക്രൈസ്റ്റിൽ ഫാദർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നീറ്റ്ഷെ പറയുന്നുണ്ട് ദൈവം മരിച്ചു എന്ന്, ദൈവം യാന്ത്രികമായി തീർന്നു എന്നാണ് കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നീറ്റ്ഷെയും മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത്. നമ്മുടെ വിശ്വാസികളുടെ മനസ്സിൽ ഉള്ള ദൈവം ദൈവത്തിൻ്റെ ജഡം മാത്രമായിരിക്കുന്നു എന്ന അറിവ് ആണ് ഒരു പക്ഷേ നീറ്റ്ഷെയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്നാണ് ഫാദർ ആ ഭാഗത്ത് സൂചിപ്പിച്ചത്. അതുപോലെ ഒരു വലിയ കഥയായി ധൂർത്തപുത്രൻ്റെ കഥ എന്ന് പറയുന്നത്. അവൻ മടങ്ങി വരുന്നു. ഗൃഹത്തിൽ പിതാവുണ്ടായിരുന്നത് കൊണ്ട് അവനെ സൽക്കരിക്കുന്നതിൽ വിമുഖനായിരുന്നു മൂത്ത പുത്രൻ. പക്ഷേ പിതാവ് പറഞ്ഞു,
അവനെ തിരിച്ചു കിട്ടിയല്ലോ നമുക്ക്. ആഹ്ലാദപൂർവം അവനെ സ്വീകരിക്കുന്നു, ആഘോഷിക്കുന്നു. തൻ്റെ സാന്നിധ്യം ആഘോഷകാരണമായപ്പോൾ വന്നു ചേർന്ന സനാതത്വം അയാളെ സന്തുഷ്ടനാക്കുന്നു. അത്തരം ഒരു പിതാവാണ് പിതാവ് എന്ന് പറയാൻ കൂടിയാണ് ധൂർത്തപുത്രൻ എന്ന് പറയുന്ന കഥ പറയുന്നത്. ആരാരുടെ ജീവിതത്തിലും ധൂർത്തപുത്രൻ്റെ കഥ പ്രതിബിംബിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ബൈബിളൊന്നും പഠിക്കണ്ട, ക്രിസ്ത്യാനിയൊന്നും ആവണ്ട, ആരാരുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഈ കഥ പ്രതിബിംബിക്കും എന്നതാണ് ധൂർത്തപുത്രൻ എന്ന അത്ഭുത കഥയുടെ സൗന്ദര്യം. ഇങ്ങനെ പറയുന്ന ഒരു ഉത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ പലയിടത്തും. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുക, ഈ ആഫ്രിക്കയിൽ ഈ പിന്നെ തീവണ്ടിയിൽ വെച്ച് പുറത്താക്കപ്പെട്ടു, പെട്ടിയും ഒക്കെ എറിഞ്ഞു, കൊടും തണുപ്പ്. ആ കൊടും തണുപ്പിൽ നിന്നിരുന്നത് മോഹൻദാസ് ആയിരുന്നു എങ്കിൽ അവിടെ നിന്ന് മടങ്ങിയത് മഹാത്മാഗാന്ധിയായിരുന്നു. അതാണ് ഉത്ഥാനം എന്ന് ഈ പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഫണ്ടമെൻ്റലായ ഒരു വിശകലനമല്ല, ഒരു മനസ്സിലാക്കലല്ല, ധാരണ. ധാരണയുടെ അവതാരമായിരുന്നു ക്രിസ്തു, ധാരണയായിരുന്നു സവിശേഷത. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു പാപം ചെയ്യാത്തവർ കല്ലെറിയുക എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവരവർ ചെയ്ത വെവ്വേറെയായ പാപങ്ങൾ ഓർത്ത് പാപം ചെയ്യാത്തവരില്ല എന്ന് മനസ്സിലാക്കി ദുഷിക്കാനോ വിധിക്കാനോ തനിക്ക് അർഹതയില്ല എന്ന് ബോധ്യപ്പെട്ട് മടങ്ങുന്ന കഥകൾ പോലെയുള്ള വാക്യങ്ങൾ, അത്ഭുത വാക്യങ്ങൾ പറഞ്ഞ ഒരു ക്രിസ്തുവിൻ്റെ കഥ പറയുമ്പോൾ ആ വെളിച്ചം ഉപയോഗിച്ച് ആവിഷ്കരിക്കുമ്പോൾ എത്രമേൽ നേർമ്മയുള്ളതായിരിക്കണം മനസ്സ്, ഭാവുകത്വം കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനസ്സ്. ഇതിൽ നിറയെ കവിതകൾ ഉദ്ധരിച്ചു വച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. പല പലരുടേതായിട്ട് എമിലി ഡിക്കൻസിൻ്റെയും കസാൻസാക്കിസിൻ്റെയും ഒക്കെ വരികൾ ഉദ്ധരിച്ചു ചേർത്തിട്ടുണ്ട്. ആ വരികളുമൊക്കെ ആയിട്ട് ഇണങ്ങിപ്പോകുന്ന ഒരു സൗന്ദര്യം ഈ പുസ്തകത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഭാവുകത്വം കൊണ്ട് എഴുതിയതാണ് ഈ പുസ്തകം. ഈ ദിശയിൽ കുറേ കൂടി മനസ്സർപ്പിച്ച് ഈ മാതിരി മിസ്റ്ററി, നമുക്ക് ആവശ്യമായ മിസ്റ്ററി, നമുക്ക് സ്ഥലങ്ങൾ കുറയുക ലോകത്തിൽ, അപരലോകങ്ങൾ ഇവിടെ തന്നെ സാക്ഷാത്കരിച്ചാൽ മാത്രമേ നാം സ്ഥലം കൊണ്ട് സമ്പന്നരായിത്തീരൂ. അങ്ങനെ സ്ഥലം കൊണ്ട് സമ്പന്നരായിത്തീരാൻ, അപരലോകങ്ങൾ ഇവിടെ തന്നെ ആവിഷ്കരിക്കാൻ പുതിയ പുതിയ മിസ്റ്ററികളുടെ കഥകൾ ഇവിടെ ഉണ്ടാകണം, അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലും എത്ര എളിയതായാലും. അതുകൊണ്ട് കൂടുതൽ അർപ്പിച്ച് ഈ റിൽക്കൊക്കെ കവിത എങ്ങനെ എഴുതണു അതുപോലുള്ള ഒരു പ്രോസ് എഴുതി ക്രിസ്തുവിനോടുള്ള വിധേയത്വവും ഭക്തിയും ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതിലെ സന്തോഷം പറയുന്നു. നന്ദി.